മക്കളെ, വിശുദ്ധ കുർബാനയുടെ ഉയർത്തലിന് ശേഷം വൈദികൻ ചെയ്യുന്ന കർമ്മങ്ങൾ വിഭജന ശുശ്രൂഷ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വിഭജന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവ ഏതെല്ലാമാണെന്ന് കുർബാന പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എടുത്തെഴുതുക, അവയിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ അടുത്ത കോളത്തിൽ എഴുതുക എന്ന ആക്ടിവിറ്റി 3-ലേക്കും കൂടെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വിഭജന ശുശ്രൂഷയിൽ വൈദികൻ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ, അല്ലേ? വൈദികൻ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ഇവിടെ എഴുതണം, അതുവഴി നമുക്ക് ലഭിക്കുന്ന കൃപകളും എഴുതണം. കാർമ്മികൻ കൈകൾ കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബലിപീഠം ചുംബിക്കുന്നു. തുടർന്ന് ആചാരം ചെയ്ത ശേഷം കാസയുടെ മൂടി മാറ്റുന്നു. പീലാസയിൽ നിന്ന് തിരുവോസ്തി കൈകളിലേക്ക് ഉയർത്തി അതിന്മേൽ നോക്കിക്കൊണ്ട് പ്രാർത്ഥന ചൊല്ലുന്നു. കടങ്ങളുടെ പൊറുതിക്കായി മിശിഹായുടെ തിരുശരീരം വിഭജിക്കുന്ന പുരോഹിതൻ അവർണ്ണനീയമായ ദാനത്തെ പ്രതി അവിടത്തേക്ക് സ്തുതി അർപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ കോളത്തിൽ വരുന്നത്. അത് നിങ്ങൾ കുർബാന പുസ്തകത്തിൻ്റെ 125-ാമത്തെ പേജ് നോക്കിയിട്ട് അതെഴുതുക. നമുക്ക് ലഭിക്കുന്ന കൃപകൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്ന കോളത്തിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ, തുടർന്ന് പുരോഹിതൻ ചെല്ലുന്ന പ്രാർത്ഥനകളിലുണ്ട്. ആ പ്രാർത്ഥനയിൽ നിന്നും അത് കണ്ടുപിടിക്കണം. ആ പ്രാർത്ഥന ഞാനൊന്ന് വായിക്കാം. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാവുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അപ്പം ഈ പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുന്ന കൃപകളുണ്ട്, അല്ലേ? എന്താണ്? ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നുണ്ട്, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, ഇത് ഭക്ഷിക്കുന്നവർക്ക് പാപമോചനം ലഭിക്കുന്നു, രക്ഷ പ്രാപിക്കുന്നു, നിത്യം ജീവിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആക്ടിവിറ്റി 3-ൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. തുടർന്ന് രണ്ടാം അനുരഞ്ജന ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധ കുർബാനയ്ക്കായി എൻ്റെ ഹൃദയത്തെ പരിപൂർണമായി ഒരുക്കുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുവാനുമുള്ള സമയമാണിത്. ഇവിടെ അനുരഞ്ജന കാറോസൂസായുടെ ഒരു ഭാഗം കൂടിയാണിത്. പരിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ ഒരു കൂതാശയാണ്. അതിൽ പങ്കുചേരുന്നവർക്ക് കലഹം, ഭിന്നത, ദ്വേഷം, ശത്രുത ഇവയെല്ലാം അകറ്റി മനസാക്ഷിയെ നിർമ്മലമാക്കേണ്ടതായിട്ടുണ്ട്. യോജിപ്പും ഭക്തിയും സ്നേഹാരൂപിയും ഉൾക്കൊണ്ട് ജീവദായകമായ കുർബാനയുടെ സ്വീകരണത്തിനൊരുങ്ങുവാൻ ശുശ്രൂഷി ഇവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം എന്ന് പറയുന്ന ദീർഘമായ ഒരു പ്രാർത്ഥന ശുശ്രൂഷി അവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആക്ടിവിറ്റി എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ കാസയുടെ ആകൃതിയിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഈ ശുശ്രൂഷയുടെ കാറോസൂസയിൽ നിന്നും പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. അവ തന്നിരിക്കുന്ന ഈ കാസയിൽ എടുത്തെഴുതണം, അല്ലേ? ശുശ്രൂഷയുടെ ഈ കാറോസൂസ 131-ാമത്തെ പേജിലാണ് കൊടുത്തിരിക്കുന്നത്. ആ കാറോസൂസ വായിക്കുന്നത് വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അത് ഇങ്ങനെയാണ്: ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കണം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യണം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളണം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകണം. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ശുശ്രൂഷി കാറോസൂസ പ്രാർത്ഥന ചൊല്ലുകയും നമ്മളതിന് പ്രത്യുത്തരം നടത്തുകയും ചെയ്യുന്നത്. അപ്പം ഈ ഇൻപുട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആക്ടിവിറ്റി 4 നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി 5-ലേക്ക് വരികയാണ്. ആക്ടിവിറ്റി 5-ൽ വചനം കണ്ടെത്തി പൂരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അയോഗ്യതയോടെ ഈ അപ്പത്തിൽ ഡാഷ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് ആ ഭാഗം പൂരിപ്പിക്കാനായിട്ടാണ് പറയുന്നത്. ഇത് നമുക്ക് സുവിശേഷ വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും നമ്മൾ ആ വചനം കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത്. 1 കൊരിന്തോസ് 11:27 ഇതിനോട് സമാനമായ ഒരു വചനമുണ്ട്. ആ വചനം നിങ്ങൾ എടുത്തെഴുതിയാൽ മതിയാകും. അതിൽ ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും
പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. അപ്പം ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ഒരു യോഗ്യത നമുക്ക് വേണം. അയോഗ്യതയോടെ നമ്മൾ ഈ അപ്പത്തിൽ അപ്പം ഭക്ഷിക്കുകയോ രക്തം പാനം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ദുരന്തം നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈശോ ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ആ പരിശുദ്ധ കുർബാന തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് കറിയാത്തോസിൻ്റെ നാവിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു അല്ലേ. അതൊരു ചരിത്ര സംഭവമായിരുന്നു. ഈ ഗിന്നസ് ബുക്കിലൊക്കെ പേര് കിട്ടിയെന്ന് പറയുന്ന കണക്ക് ലോകത്താദ്യമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ച വ്യക്തി ഞാനാണെന്ന് അഭിമാനത്തോടുകൂടി പറയാനുള്ള ഒരവസരം. പക്ഷേ അയോഗ്യതയോടുകൂടി ദൈവസ്നേഹമില്ലാതെ ദൈവത്തെ ഒറ്റി കൊടുക്കുവാനും ഉള്ള മാനസികാവസ്ഥയിൽ പാപം ചെയ്യാനായിട്ടുള്ള ആ പ്രേരണയിൽ ആ അപ്പം സ്വീകരിച്ച യൂദാസ് അന്ധകാരത്തിലേക്ക് പതിക്കുന്നതും ആയിട്ടും സാത്താൻ അവനെ നയിച്ച് അവസാനം അവൻ്റെ മരണത്തിലേക്കും നിത്യനാശത്തിലേക്കും പ്രവേശിക്കുന്നതായിട്ടും ഉള്ള ഒരു ഭാഗം നമ്മൾ കണ്ടായിരുന്നു. ഈ കാര്യം നമ്മളെപ്പോഴും ഓർമ്മ വേണം. നമ്മുടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് അത് സ്വീകരിക്കുവാനുള്ള യോഗ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ ലിഖിതങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് നിത്യ നരകത്തിന് നമ്മളെ അർഹരാക്കും അയോഗ്യതയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന സ്വീകരണങ്ങൾ. അത്തരം കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. തുടർന്ന് ആക്ടിവിറ്റി 5 പോവുകയാണ്, സോറി ആക്ടിവിറ്റി 6 പോവുകയാണ്. ആക്ടിവിറ്റി 6 നമ്മൾ പറഞ്ഞിരിക്കുന്ന നമുക്ക് 3 കോളങ്ങളാണ് തന്നിരിക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട വ്യക്തികളെയും അവർ ഉപേക്ഷിച്ച പാപത്തെയും അതിൽ നിന്ന് ഞാൻ എന്നിൽ നിറയ്ക്കേണ്ട പുണ്യത്തെക്കുറിച്ചും എഴുതുവാനായിട്ടാണ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് തന്നെ മാനസാന്തരം ലഭിച്ച 5 വ്യക്തികളുടെ പേരുകളും അവരുപേക്ഷിച്ച പാപവും ഒക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ചില ക്ലൂവുകൾ തരാം, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആദ്യമായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് സമരിയാക്കാരി സ്ത്രീയാണ്. സമരിയാക്കാരി സ്ത്രീയെ കിണറ്റിൻകരയിൽ വെച്ച് ഈശോ കണ്ടുമുട്ടുന്ന ഒരു രംഗം നിങ്ങൾ ഓർക്കണം. അവൾ ഉപേക്ഷിച്ച പാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അനവധി ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളുണ്ട്, അയാൾ ഭർത്താവൊന്നുമല്ല, പക്ഷേ ഭർത്താവിനെ പോലെ കൂടെ ജീവിക്കുന്നു. അത് ഈശോ കണ്ടുപിടിച്ചു. അവളോട് അവൾ തിരുത്തലുകൾ ആവശ്യപ്പെട്ടപ്പോൾ അവൾ ആ പാപം ഉപേക്ഷിക്കുകയും ഈശോയുടെ പ്രേക്ഷിതയായി മാറുകയും ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളവിടെ കാണുന്നുണ്ട്. ഞാൻ എന്നിൽ നിറയ്ക്കേണ്ട പുണ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈശോ ആയുടെ വാക്കുകൾ ആണ് അവളിൽ മാനസാന്തരം ഉളവാക്കിയത് അല്ലേ. ഈശോയുടെ വചനം ശ്രവിച്ച മാത്രയിൽ അവളുടെ മനസ്സ് മാനസാന്തരപ്പെട്ടു. അപ്പം വചനത്തോട് തുറവി ഉണ്ടാകുക എന്നൊരു പുണ്യം നമുക്ക് അവിടെ കാണാം. ഇതിപ്പം എനിക്ക് ഈ വചനഭാവം വായിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അതേപോലെ എടുത്തെഴുതണമെന്നില്ല. നിങ്ങൾ തന്നെ വ്യക്തികളെ കണ്ടുപിടിക്കുകയും അവർ ഉപേക്ഷിച്ച പാപം കണ്ടുപിടിക്കുകയും എന്നി നമ്മളിൽ നിറയ്ക്കേണ്ട പുണ്യം കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. രണ്ടാമത്തെ വ്യക്തിയായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് സക്കേബൂസിനെ പറ്റിയാണ്. സക്കേബൂസിന്റെ പ്രശ്നം എന്തായിരുന്നു? സക്കേബൂസ് ചുങ്കക്കാരനായിരുന്നു. ടാക്സ് കളക്ടർ ആകുക എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു പാപമല്ല. പക്ഷേ നമ്മൾക്കറിയാം ചുങ്കക്കാർ ടാക്സ് കളക്ടേഴ്സ് അക്കാലത്ത് ചെയ്തിരുന്നത് അന്യായമായി നികുതി വിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്യന്റെ സ്വത്ത് തട്ടിയെടുക്കുക, അതിലൂടെ ധനവാനാകുക എന്ന് പറയുന്ന പാപമായിരുന്നു സക്കേബൂസ് ചെയ്തത്. സക്കേബൂസിനോട് കർത്താവ് ഒരു വിരുന്നിൻ്റെ തൻ്റെ വീട്ടിലൊരുക്കിയ വിരുന്നിൻ്റെ സമയത്ത് സക്കേബൂസ് കർത്താവിനോട് തന്നെ പറയുന്നുണ്ട്, കർത്താവ് തൻ്റെ ഭവനത്തിൽ പ്രവേശം മാത്രയിൽ തന്നെ സക്കേബൂസിന് മാനസാന്തരം സംഭവിക്കുകയാണ് അല്ലേ. സക്കേബൂസ് പറയുകയാണ്, എൻ്റെ സ്വത്തിൽ ഞാൻ അന്യായമായിട്ട് സമ്പാദിച്ചതെല്ലാം മടക്കി കൊടുക്കും, എൻ്റെ സ്വത്ത് ദരിദ്രർക്ക് ദാനം ചെയ്യും. അപ്പോൾ എന്നിൽ നിറയേണ്ട പുണ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായമായി നമ്മൾ ആരുടെയും വസ്തുവകകൾ ആഗ്രഹിക്കാൻ പാടില്ല. മാത്രമല്ല നമ്മൾ ന്യായമായിട്ട് സമ്പാദിച്ച സ്വത്തുകളിൽ തന്നെ ഒരു പങ്കാളിത്തം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. ആ രീതിയിൽ പങ്കുവയ്ക്കുവാനും തിന്മകൾ ഉപേക്ഷിക്കുവാനുമായിട്ടുള്ള ഒരു പുണ്യമാണ് നമ്മളിലേക്ക് നിറയേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ മറ്റൊരു ചുങ്കക്കാരൻ്റെ കാര്യം നമുക്ക് പറയാം. ഈ ചുങ്കക്കാരൻ മത്തായിയാണ്.
മത്തായിനെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാളാണ് ചുങ്കക്കാരൻ മത്തായി. മത്തായി ചുങ്കസ്ഥലത്ത് ടാക്സ് പിരിക്കുന്ന സ്ഥലത്തിരുന്ന് ടാക്സ് പിരിക്കുന്ന കണ്ടുകൊണ്ട് ഈശോ അതുവഴി പോയപ്പോൾ കണ്ടു. ഈശോ എന്നെ അനുഗമിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എന്തെങ്കിലും തരാമെന്നോ ഒന്നും പറഞ്ഞില്ല അല്ലേ. എന്നെ അനുഗമിക്കുക എന്ന ആ വാക്ക് കേട്ട മാത്രയിൽ തന്നെ എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ പാവകരമായ ആ ജീവിതം, അതായത് ടാക്സ് കളക്ടേഴ്സ് എന്ന ആ പദവിയും കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് നസ്രായന്റെ പിന്നാലെ ദൈവസ്വരം കേട്ട് പോവുകയാണ്. ഉപേക്ഷിച്ച പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായിട്ടുള്ള സ്വത്ത് സമ്പാദനം തന്നെയാണ്. തൻ്റെ ജീവിത മാർഗം തന്നെ അന്യായമായ സ്വത്ത് സമ്പാദനത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് ആ ജീവിത മാർഗം തന്നെ അങ്ങ് ഉപേക്ഷിച്ചു. അതൊരു പാപ സാഹചര്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. നമ്മൾ നിറയേണ്ട പുണ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭേച്ഛകൾ ഒന്നും കൂടാതെ തന്നെ ഈശോയുടെ സ്വരം ശ്രവിച്ച് ഈശോയെ അനുഗമിക്കുന്ന ഒരു മനോഭാവം നമ്മൾ അവിടെ രൂപപ്പെടുകയാണ് ചെയ്തത്. പാപിനിയായ സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് യൂതന്മാർ കൊണ്ടുവന്ന് ഈശോയുടെ മുന്നിൽ വെച്ചിട്ട് കല്ലെറിഞ്ഞ് കൊല്ലാൻ തീരുമാനിച്ച ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത് എന്താണ്? ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുള്ളൂ. പാപങ്ങൾ മോചിക്കപ്പെട്ട അവൾ ഉപേക്ഷിച്ച പാപം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം എന്ന പാപം തന്നെയാണ്. ആ പാപം ഉപേക്ഷിക്കപ്പെട്ട മാത്രയിൽ തന്നെ അവൾക്ക് തൻ്റെ പാപകരമായ ജീവിതം എല്ലാം ഉപേക്ഷിച്ചിട്ട് അവൾ വിശുദ്ധയായ ഒരു സ്ത്രീയായിട്ട് മാറുകയും പിന്നെ കർത്താവിനെ തൻ്റെ സമ്പത്ത് കൊണ്ട് തൻ്റെ സാന്നിധ്യം കൊണ്ടും ഒക്കെ ശുശ്രൂഷിക്കുന്ന ഒരു വനിതയായി മാറുകയും ചെയ്തു. കർത്താവിനെ അനുഗമിച്ച സ്ത്രീകളെപ്പറ്റി വിശുദ്ധ ലിഖിതങ്ങളിൽ പരാമർശമുണ്ട്. അവർ ഈശോയെ ശുശ്രൂഷിച്ചിരുന്നത് അവരുടെ ഭവനത്തിൽ ഈശോയെ സ്വീകരിച്ചുകൊണ്ടും ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടും അവരുടെ സമ്പത്ത് കൊണ്ട് ഉള്ള ശുശ്രൂഷ കൊണ്ടും ഒക്കെ ഈശോയെ സന്തോഷിപ്പിക്കുകയും ഈശോയെ ശുശ്രൂഷിക്കുകയും ചെയ്ത സ്ത്രീകളാണ്. അപ്പം നമുക്ക് വരേണ്ട മനോഭാവം എന്താണെന്ന്, ഈശോയെ ശുശ്രൂഷിക്കാനായിട്ടുള്ള മനോഭാവം. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ദരിദ്രരോടും അനാഥരോടും ഒക്കെയുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റം നമുക്ക് വരണം. ഈ ചെറിയവരിൽ ഒരുവർക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദരിദ്രനായ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വസ്ത്രങ്ങൾ നൽകുകയും അവരോട് ഒപ്പം നമുക്കുള്ളത് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈശോയോടൊപ്പം തന്നെ നമുക്കുള്ളത് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. മാനസാന്തരപ്പെട്ട മറ്റൊരു വ്യക്തിയെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ സാവൂൾ ആണ്. പിന്നീട് പൗലോസ്ലീഹ ആയിട്ട് രൂപാന്തരപ്പെട്ടത്. സാവൂൾ എന്ന് പറയുന്ന വളരെ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ അസാമാന്യമായ പ്രാവീണ്യം നേടിയ വ്യക്തിയായിരുന്നു. കർത്താവിനോടുള്ള തീക്ഷ്ണത കൊണ്ട് എരിയുന്ന മനസ്സിന് ഉടമയായിരുന്നു. ഇതൊക്കെ ആയാലും സാവൂൾ ചെയ്ത പാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സഭയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിൻ്റെ സഭയെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് കർത്താവിനെ നേരിട്ട് പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കർത്താവ് സാവൂളിനോട് പറയുകയുണ്ടായി. അത് ആ വാക്കുകൾ സാവൂളിൽ മാറ്റം വരുത്തുകയും കർത്താവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രേഷിതൻ ആയിട്ട് മാറുകയും ചെയ്തു അല്ലേ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രേഷിതൻ പൗലോസ്ലീഹായ, പൗലോസ്ലീഹായേക്കാൾ വലിയ ഒരു തീഷ്ണമതിയായ പ്രേഷിതനില്ല. അപ്പോൾ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പുണ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രേഷിത ചൈതന്യം, പൗലോസ്ലീഹായുടെ തീഷ്ണതയും പ്രേഷിത ചൈതന്യവും നമുക്ക് പുണ്യങ്ങളായിട്ട് സ്വീകരിക്കാം. ഇപ്പം ഞാൻ 5 വ്യക്തികളെ ഞാൻ കാണിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതേ വ്യക്തികളെ തന്നെ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട 5 വ്യക്തികളെയും അവർ ഉപേക്ഷിച്ച പാപത്തെയും ആ വ്യക്തികൾ നമ്മുടെ മനസ്സിൽ ഉളവാക്കേണ്ട പുണ്യം എന്താണെന്നുമാണ് എൻ്റെ മക്കൾ ഇവിടെ എഴുതേണ്ടത്. ഇതിനോട് ചേർന്ന് തന്നെ 2 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് പരിശുദ്ധ കുർബാനയ്ക്ക് നമുക്കറിയാം, 2 ഒരേ ഒരു തവണ മാത്രമാണ് നമ്മൾ മുട്ടുകുത്തുന്ന ഒരു ശാരീരിക നില സ്വീകരിക്കുന്നത്. മുട്ടുകുത്തുന്നത് എപ്പോഴാണ് മുട്ടുകുത്തലിൽ നിന്നും എണീറ്റ് നിൽക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവോ എന്നറിയത്തില്ല. ഈ കാര്യങ്ങൾ കുർബാന പുസ്തകം നോക്കി പരിശോധിച്ച് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കുർബാന പുസ്തകത്തിലെ 122 പേജിൽ കാർമിയൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് അനിരഞ്ജന ശുശ്രൂഷ ആരംഭിക്കുന്നത്. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായി, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശേഷ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും
സമാധാനപൂർവ്വം ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതിനു ശേഷമാണ് നമ്മൾ അനുതാപ സങ്കീർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ കാർമ്മികൻ ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് നമുക്ക് മുട്ടുകുത്താവുന്നതാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. സെക്കൻഡ് കോളത്തിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് സ്വർഗസ്വനായ പിതാവെ ചെല്ലുന്ന സമയത്ത് ജനങ്ങൾ എണ്ണീക്കുന്നതാണ്. പക്ഷെ അതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. കർത്താവ് കാർമ്മികൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. 134-ാമത്തെ പേജിലെ ആ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മുട്ടുകുത്തൽ അവസാനിപ്പിച്ചിട്ട് ദൈവപുത്രന്മാരുടെ സ്വാതന്ത്ര്യത്തോടുകൂടി എണീറ്റ് നിന്നുകൊണ്ട് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴാണ് നമ്മൾ ഈ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരു അർത്ഥം ഉണ്ടാകുന്നതും സഭ അനുഷ്ഠിക്കണം എന്നാഗ്രഹിക്കുന്ന നിലയിലേക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് അത് വരികയും ചെയ്യുന്നതും.